ഹലോ, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂന്തൽ ഫ്രൈയിൽ നിന്ന് തുടങ്ങട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ബ്രഞ്ച് കഴിച്ചിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 3 ദിവസവും നല്ല രീതിയിൽ തിരക്കായിരുന്നു, അതിൻ്റെ വ്ലോഗ്സും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ രാവിലെ 11:30 എനിക്ക് എബിച്ചനും മോർണിംഗ് ആയത്. അപ്പോൾ ബ്രഞ്ച് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ എബിച്ചൻ കടന്നുറങ്ങിയപ്പോൾ ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കൂന്തൽ ഫ്രൈ, കണവ ഫ്രൈ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. എബിച്ചൻ 1 ദിവസം കൊണ്ട് സാധനം തീർത്തു. അതിൻ്റെ കൂടത്തിലുണ്ടായിരുന്നതായിരുന്നു ബീട്രൂട്ടിൻ്റെ പച്ചടി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞ് പല്ല് തേച്ചതിന് ശേഷം ചോറുണ്ട്, നമ്മുടെ ബ്രഞ്ച് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് കണ്ടിട്ട് കൊതിവിട്ട് എനിക്കെന്താ പെല്ലറ്റ്സും പുല്ലും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച്, മിട്ടുവാണെങ്കിൽ നമ്മൾ കൈ കാണിക്കുന്നിടത്തൊക്കെ ഫുഡ് കിട്ടുമെന്ന് ഓർത്ത് ഓടി ചാടി വരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത റെസ്റ്റ് ടൈമിൽ നമ്മൾ ചെയ്തത് ഒരു ഫേസ് പാക്ക് അങ്ങോട്ട് ഇട്ടു. ഇവിടെ വന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് ഒന്നും ഉണ്ടാക്കാൻ ടൈമില്ല. അപ്പോൾ ഞാൻ എബിച്ചനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ എബിച്ചൻ ദോണ്ടെ അന്നമ്മയുടെ മുഖത്ത് കൊണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഫേസ് പാക്ക് കിട്ടും. ഫേസ് പാക്കിൻ്റെ ഇടയിൽ ആ ഒരു ടൈമിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്നും ഡേയ്സിൽ നമുക്ക് ഓഫ് ഡേയ്സ് നമുക്കില്ലല്ലോ, എന്നും വീഡിയോ എഡിറ്റിംഗ് ഉണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പ്ലമ്മിൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ നമ്മൾ ഇട്ടത്, അത് ഞാൻ കാണിച്ചു തന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ടൈം നമ്മൾ കഴിഞ്ഞ് അതിൻ്റെ ശേഷം നമ്മൾ കാപ്പി കുടിച്ചു. അപ്പോൾ ഞാൻ പോയി കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. കാപ്പിയുടെ കൂടത്തിൽ നല്ല അടിപൊളി ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് റെഡ് കളർ ഡ്രസ് തീമിൽ കുറേ സാന്റ കുഞ്ഞുങ്ങൾ പാട്ടുപാടി തിമിർക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വെച്ച് പിടിപ്പിച്ചു, കുളിച്ച് റെഡിയായി സന്തോഷേട്ടാടേയും അനുശേഷിയുടെയും വീട്ടിലോട്ട്. അവിടെ എന്താണ് ഇതുകൊണ്ട് ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ട്? ആക്ച്വലി ഞങ്ങളുടെ കോസ്റ്റ്യൂം റെഡാണെന്നറിയാതെ ഞങ്ങൾ വേറെ കോസ്റ്റ്യൂം ഇട്ടിട്ടാ ചെന്നേ. പക്ഷേ ഭാഗ്യത്തിന് നമ്മളുടെ അരയുടെ ഡ്രസ്സ് എനിക്ക് പാകമെന്നുള്ളതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ അനുചേച്ചി അവിടെ കുറേ നമ്മൾ എക്സ്ട്രാ ക്യാരി ചെയ്യാതെ നമ്മുടെ സാന്താക്ലോസിൻ്റെ ഹാറ്റ്സും ഇതൊക്കെ അവർ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അനുചേച്ചി അത് തന്നുകൊണ്ട് ഞങ്ങൾക്കും സെയിം വൈബിൽ സെയിം ഡ്രസ്സും ഹാറ്റും ഒക്കെ ഇട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഓൾറെഡി ഒരു കുഞ്ഞു ഹാറ്റ് നമ്മൾ ഡേ ടു ഡേ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണെങ്കിൽ എബിച്ചനും കൊടുത്തു. എനിക്കാണെങ്കിൽ 2 സൈഡിലും പിന്നെ നല്ല കോമഡി രീതിയിലുള്ള ഫൺ സാന്താക്ലോസിൻ്റെ ആ ഒരു ഹാറ്റും കിട്ടി. സന്തോഷേട്ടയും മനുചേച്ചയും പോകുന്ന പള്ളിയിലെ അവരുടെ ഒരു കരോൾ, സാധാരണ അവർ 25-ാം തീയതി എല്ലായിടത്തും പോയി കരോൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ എല്ലാവരും നാട്ടിലൊക്കെ പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രവാസികളുടെ ക്രിസ്മസ് ഇപ്പോഴേ തുടങ്ങി. എല്ലാവരും പറയും നാട്ടിൽ ക്രിസ്മസ് മിസ് ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ നാട്ടിലുള്ളവർ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുമ്പേ നമ്മൾ പ്രവാസികൾ ക്രിസ്മസ് ആഘോഷിക്കും, അതും വേറൊരു വൈബാണ്. നേരത്തെ നമ്മൾ വീട്ടിൽ എല്ലാവരോട് കൂടി പോകുന്ന കരോളും കാര്യങ്ങളും ഒക്കെ ഓർമ്മ വരുന്ന രീതിയിൽ നമ്മൾ കുടുംബങ്ങൾ ഒന്നാകെ, എത്ര കുടുംബങ്ങളുണ്ടായിരുന്നറിയോ, എല്ലാവരോട് കൂടി സ്വന്തമായിട്ട് അറിയാവുന്ന രീതിയിൽ പാട്ടൊക്കെ പാടി താളമൊക്കെ കൊട്ടി നമ്മൾ അടിച്ചു പൊളിച്ച് ഒരു ശരിക്കും ഒരു കരോളിൻ്റെ ആ ഒരു വൈബായിരുന്നു അവിടെ. ഡാൻസും പാട്ടും മേളമൊക്കെ ആയിട്ട് എൻ്റെ എബിച്ചൻ്റെ ഫേസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല, കാരണം അവൾ നമ്മുടെ സ്വന്തമല്ലേ. അനുചേച്ചി വീട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ, പറയുന്നതിനേക്കാളും കൂടുതൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവരെയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓസ്റ്റിൻ ബേബിയുടെയും ഫേസ്റ്റ് ക്രിസ്മസ് ആണ്. ഓസ്റ്റിൻ ബേബി വിചാരിക്കുക ഇവിടെ എന്താണ് ഇത്ര ഒച്ചപ്പാടും ബഹളമെന്ന്. പുള്ളിയുടെയും ഫേസ്റ്റ് ക്രിസ്മസ് അല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും കൂടി സന്തോഷമായിട്ടായി ഹാപ്പി ക്രിസ്മസ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ബ്ലൂപ്പർ വന്നു. ഇത് എല്ലാവരോടും കൂടി വരുമ്പോൾ കോമഡി ഉണ്ടാവുമല്ലോ. പിന്നെ അവർ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും കൂടി കേക്ക് മുറിച്ച്. അങ്ങനെ ദുബായിലെ ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസിൻ്റെ ഫസ്റ്റ് സെലിബ്രേഷൻ ഇവിടെ നിന്ന് ഇന്നത്തെ ആ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ ക്രിസ്മസ് എങ്ങനെയായിരിക്കും നമ്മൾ ആഘോഷിക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. കുറച്ച് പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിനുള്ള സമയമായി. അന്നേരം പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ നമുക്ക് വെജും ഉണ്ടായിരുന്നു കേട്ടോ, ഗോപി മഞ്ചൂരിയൻ. ഇതെല്ലാം കൂടെ കൂടി എല്ലാവരോടും കൂടി ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. പുറത്തുനിന്ന് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ പോലും ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിൽ വാം ലൈറ്റ് കൊണ്ട് ചെടികളിൽ പോലും ഡെക്കറേഷൻ ചെയ്യുന്ന കാര്യത്തിൽ അണുചേച്ചി പൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഏകദേശം ഒരു 10:30 പിറ്റേ ദിവസം ഡ്യൂട്ടി എബിച്ചൻ ഉള്ളതുകൊണ്ട്, കാരണം എബിച്ചൻ്റെ ലാസ്റ്റ് ഡേ ഓഫായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരെ വിട്ടടിച്ചു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്യാനുള്ള ആ ഒരു ഡെക്കറേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്ന സാന്താ ക്ലോസിനെയും ട്രീനെയൊക്കെ നമ്മൾ സങ്കടപ്പെടുത്തണ്ട, പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എബിച്ചനോട് കൂടി നമ്മുടെ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തു. എബിച്ചൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്ന, ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് ട്രീ അവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീ ആയിരുന്നു. ആ ട്രീയിൽ നമ്മളുടെ ഡേ ടു ഡേ എന്നൊന്നും ഇതുപോലെ നമുക്ക് എല്ലാ കളറും ഉള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡെയ്റ സിറ്റി സെൻറ്ററിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിൽ, ഡയസോ എന്ന് പറയുന്നൊരു കടയിൽ നിന്ന് മേടിച്ചതാണ് ഇതുപോലെ പല പല കളേഴ്സ് മിക്സ് ആയിട്ടുള്ള ആ ഒരു ഇത്. അതേപിച്ചും കുറേ നോക്കി നടന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലൈറ്റ് തന്നെ നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ നല്ല രീതിയിലുള്ള ക്ലിപ്സ് ഉണ്ടായിരുന്നു, അത് നല്ലൊരു ക്യൂട്ടായിരുന്നു. ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ, എല്ലായിടത്തും വലിയ വലിയ ക്ലിപ്സൊക്കെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സ് ഞാൻ കണ്ടിട്ടില്ല എവിടെ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്ലിപ്സൊക്കെ വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എബിച്ചൻ തന്നെ സെലക്ട് ചെയ്തതായിരുന്നു ആ ഒരു കുഞ്ഞ് ബൾബിൻ്റെ ഉള്ളിൽ സാന്താ ക്ലോസും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമ്മളവിടെ കൊണ്ടു വെച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ടേ ബൾബ് താഴെപ്പോയി, കാരണം അതിൻ്റെ ആ ഒരു താഴെ ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് അത് വെക്കാൻ നല്ല പാടാണല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് കൂടി ഞങ്ങളുടേതായ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. മക്കളേ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ കമൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതൽ ഹാപ്പി ആവുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്നൊക്കെ നമ്മുടെ അടുത്തൊന്ന് പറയുക, കാരണം നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളുടെ കുഞ്ഞ് സാന്റ, ഞാൻ വിചാരിച്ച ഒരു സാന്റ ഉണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാൾ ഒരു കുഞ്ഞ് ക്യൂട്ട് സാന്റ കണ്ടപ്പോൾ അവനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ 180 ദേഹത്തിന് താഴെയുള്ള നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരൊന്നും കണ്ടേക്കണം. അപ്പോൾ അവൻ ചെരിഞ്ഞ് വീണുകൊണ്ട് ഒന്നുകൂടി തൊട്ടടുത്ത് ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു മിക്സ്ഡ് കളറായിട്ടുള്ള ക്യാൻഡിൽസും കൂടെ നമ്മൾ സെറ്റ് ചെയ്തു. ആ ഒരു സാന്റാ വില്ലയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഉദ്ദേശം. നമ്മൾ ശരിക്കും പഞ്ഞിയൊക്കെ മേടിച്ച് മഞ്ഞ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഫുൾ വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ മെസ്സാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഡേ ടു ഡേ മേടിച്ച വൈറ്റ് കളർ അങ്ങനെ ഒരു ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് സ്നോമാനൊക്കെ വന്നിട്ട് നല്ല രസമായിട്ടുള്ള വൈറ്റ് തന്നെ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം വേറൊന്നും കിട്ടിയില്ലെങ്കിലും മഞ്ഞിന് പകരം ആ ഒരു രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു മഞ്ഞിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ഒരു വൈറ്റ് ഹാങ്ങിങ്സും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു സാന്താ വില്ല എന്നുള്ള രീതിയിൽ, സാന്താ ക്ലോസിൻ്റെ ആ ഒരു പ്ലേസ് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് ഈ ഐഡിയ ഒക്കെ തോന്നുന്നുണ്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വേഗം പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് പറയാനും നിങ്ങൾ മറക്കരുത്. എന്നും ഇതുപോലെ ഓരോ, ഞാൻ പറഞ്ഞല്ലോ രാവിലെ എണീക്കുമ്പോൾ മുതലുള്ള ഡേ ടു ഡേ നമ്മൾ എവിടെയൊക്കെ പോകുന്നു അതൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാന്താ ക്ലോസ് വെറും കൈയോട്ട് ഇടിക്കാൻ പറ്റില്ലല്ലോ, സാന്താ ക്ലോസിന് ഗിഫ്റ്റ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സാന്താ ക്ലോസ് നമുക്ക് തരുന്ന ഗിഫ്റ്റുകളെയൊക്കെ എരിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ്സും അവിടെ വെച്ചു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അവർ ആണി വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കിവിടെ ആണി അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഊരാനും അവിടെ ഭയങ്കരമായിട്ട് മെസ്സാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പും മറ്റേ സാധാരണ ടേപ്പൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ആ ഒരു ട്രീ ആണ് നിങ്ങൾ കാണുന്നത്. അതും വാം ലൈറ്റ് നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ കളർ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് മേടിച്ച ആ ഒരു ബൾബ് രീതിയിലുള്ള ഒരു ലൈറ്റിൻ്റെ ആ ഒരു കൂട്ടം ഉണ്ടായിരുന്നു, അത് വേർതിരിക്കാൻ വേണ്ടിയിട്ട് എബിച്ചന് ഒരു 1.5 മണിക്കൂർ എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ ഞാൻ ട്രീയും സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അതിന് കുറച്ച് ബെൽസും ഇതൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഈ നമ്മളുടെ ബെല്ലിടണം എന്നുണ്ടെങ്കിൽ അതിനും കുറച്ച് നമുക്ക് കൊളുത്തി ഇടണം, അത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇനിയും പെൻഡിങ് ആണ്. ഓൾറെഡി അവസാനം എബിച്ചന് അത് വേർതിരിച്ചു കേട്ടോ. അത് നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് അത് വേർതിരിച്ച് എബിച്ചനെ സമ്മതിക്കണം എന്താണേലും. അന്ന് രാത്രി നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചു. ഇതാണ് നമുക്ക് ഒരു അടി, രാത്രി ആകുമ്പോഴത്തേക്ക് എന്തായാലും ഉറങ്ങുമ്പോൾ 1 മണിയോ, അന്ന് ഞങ്ങൾ കടന്നപ്പോൾ 1.5, 2 മണിയോ, 3 മണിയായി ഗൈസ്. ഇത്രയും സംഭവം. ഇത് കഴിഞ്ഞ് നമ്മൾ മിസ്സിലിട്ടോയും ആ ഒരു റിബണിൻ്റെ കൂടുതൽ സെറ്റ് ചെയ്ത് അതും നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. രാത്രി 3 മണിക്ക് കടന്നാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ 11 എണീറ്റില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഡേ ഇൻ മൈ ലൈഫിൽ കാണാം. എല്ലാവർക്കും ബൈ, ഹാപ്പി ക്രിസ്മസ്.